சிவாசனம் என்று பரையிறது பக்தியுடையும் பிரார்த்தனையுடையும் விரதசுத்தியுடையும் காலமான விரதசுத்தி. ഈ വ്രതശുദ്ധി ഇല്ലാതെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ശബരിമലയിൽ ആൾക്കാർ കെട്ടുകെട്ടി കടകളിലൊക്കെ പോയി സാധനം കിട്ടും, കെട്ടുകെട്ടി തലയിൽ വെച്ച് കൊടുക്കും, അവരതുകൊണ്ട് പണിയിട്ടു. അങ്ങനെ ശബരിമല അശുദ്ധമായി നശിച്ചു. അയ്യപ്പനിറങ്ങി ഭഗവാനിൽ ലയിച്ചു. ഓരോ പണിയും ഒരു ദിവസം ഒരു പണി വീതം ഇറങ്ങി വന്നേന്. എന്നിട്ട് ഭഗവാനിൽ ലയിച്ചു. അതവിടെല്ലാം വ്രതശുദ്ധിയില്ല. ആന ഇറങ്ങി വന്നു, രണ്ടോ മൂന്നോ പ്രാവശ്യം കാട്ടാന ഇറങ്ങി വന്നു. പിന്നെ ആന എഴുന്നള്ളത്തിൽ അത് മസ്തകത്തിൻ്റെ പുറത്തിരുന്ന ആ ബ്രാഹ്മണൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ വിഗ്രഹമല്ല, അയ്യപ്പൻ്റെ വിഗ്രഹമെല്ലാം താഴെ വീണ് ഉടഞ്ഞു. ഇങ്ങനെ ധാരാളം ദുശഗുനങ്ങൾ കാണിച്ചു. ഇപ്രാവശ്യം ഒന്നാം തീയതി അവിടെ ശരിക്കും ഇല്ല നടന്നു. എല്ലാം വിലക്കാരുന്ന മനുഷ്യനെ, ഭക്തർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത് പ്രകൃതിയല്ലേ കോപിച്ചത്, മറ്റാരും അല്ലല്ലോ. അപ്പം മനുഷ്യൻ നല്ലതായാൽ പ്രകൃതിയും നല്ലതാകും, മനുഷ്യൻ ചീത്തയായാൽ ഈ പ്രകൃതിയും ചീത്തയാകും. ഇപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയില്ലേ, ഈശ്വരൻ്റെ കണ്ണും നാക്കും മൂക്കും ഒന്നുമില്ല, അത് ആണും പെണ്ണും ഒന്നുമല്ല, അത് സംസാരിക്കത്തില്ല. അത് നിശ്ചലമായ ഒരു പ്രകാശഗോളമാണ്, അത് ലോകമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ. എല്ലാ ചരാചരങ്ങളുടെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുകയാണ് ആ ചൈതന്യം. അത് എവിടെയുമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും അതിനെ എന്തും അറിയുവാൻ കഴിയും. സ്വയം പ്രകാശമുള്ളത് അല്ലെങ്കിൽ സ്വയം സാക്ഷാത്കാരമുള്ളത് ഞാൻ അറിയുന്നുമില്ല. എല്ലാം അറിയുകയാണ് ദൈവം. നമ്മുടെ എവിടെ ഇരുന്നാലും ഏത് ദുർഗമസ്ഥാനത്ത് ഒളിയിൽ മുഖയിൽ പോയിരുന്നാലും ദൈവം നമ്മളെ അറിയുന്നു. അതുപോലെയാണ് ദൈവത്തിൻ്റെ അറിവ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അറിവാണ്. സ്വയം അറിയുന്ന ഒരു വസ്തു ഈശ്വരനല്ലാതെ ആരുമില്ല. സൂര്യന് പോലും ഒന്നും അറിയാൻ പ്രകാശിക്കുന്നുള്ളതല്ലാതെ ഞാൻ പ്രകാശിക്കുന്നു സൂര്യനെ അറിയുന്നില്ല. അതുപോലെ അത് അറിയാവുന്ന ദൈവത്തിന് മാത്രമോ, അങ്ങനെ അറിയാവുന്ന ആ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അറിവിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം. അതിനെ വെടിപ്പാക്കിയെടുക്കാനാണ് വ്രതം നോക്കണം, പിന്നെ ഭക്തി പഠിക്കണം, ശുദ്ധീകരണം വേണം, ആരാധന വേണം, പൂജ വേണം എന്നൊക്കെ പറയുന്ന ആർക്ക് വേണ്ടി പറയുന്നത്? ദൈവത്തിന് വേണ്ടിയല്ല. ദൈവം പറഞ്ഞില്ലേ എല്ലാം നിറഞ്ഞിരിക്കുന്നവൻ? അതുകൊണ്ടാണ് നമ്മൾ സർവജ്ഞനെന്നും പറയുന്നില്ലേ, സർവശക്തനെന്ന് പറയുന്നില്ലേ, സർവവ്യാപിയെന്ന് പറയുന്നില്ലേ? ഇതെല്ലാം ഈ ഒരേ ഒരു ഈശ്വരനാണ്, അതെല്ലാത്തിനും നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വേറൊരു ദൈവമൊന്നുമില്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മറ്റൊരു ദൈവമോ, മുസൽമാന് വേണ്ടി മറ്റൊരു ദൈവമോ, ഹിന്ദുവിന് വേണ്ടി പ്രത്യേക ദൈവമോ ഒന്നുമില്ല. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ആരാധിക്കുന്നതും. ഇത് ഇവിടെ വന്നു പോകുന്നവർ തിരിച്ചറിയണം. നിങ്ങളുടെ ഇന്നലെയും മെനങ്ങാന്നൊരു ക്യാൻസർകാർ വന്നിട്ടുണ്ട്, ഇതിനെ കൈവിട്ട് ക്യാൻസറാണ്. ഈ ക്യാൻസറും പിന്നെ ഹൃദ്രോഗങ്ങളും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കയറി തിങ്ങി നിറഞ്ഞ് മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തെ അറിഞ്ഞ്, ഇത് ദൈവം വാഴുന്ന ശരീരമാണെന്നറിഞ്ഞ്, ആ ശ്വാസത്തിലാണ് ദൈവചൈതന്യം നിൽക്കുന്നത്. ആ ശ്വാസം നമ്മൾക്ക് ശരീരത്തിൽ വീണ്ട വണ്ണം സഞ്ചരിക്കാൻ കഴിയണം. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കാവൂ. നേർക്കമ്പ് വിടുന്നവർ ഒരിക്കലും ആഹാരം കഴിക്കാൻ പാടില്ല. നല്ല രുചിയായിരിക്കും ചിലതിനൊക്കെ, പക്ഷേ ആ രുചി നാവാണ് അറിയിക്കുന്നത്. നാവിൽ ഈശ്വര ചൈതന്യം വിളങ്ങുന്നത് കൊണ്ടാണ് നാവാണ് നമ്മൾ രുചി അറിയിക്കുന്നത്. ആ നാവ് പറയുന്നു ചിലതെല്ലാം വേണ്ടെന്ന് പറയുന്നില്ല. എരി കൂടിയാൽ എരി കൂടുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല, അത് അറിവാണ്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ഉപ്പരസം കൂടിയാൽ നാവ് നിങ്ങളെ അറിയിക്കുന്നു, നമ്മളെ അറിയിക്കുന്നു ഉപ്പ് കൂടുതലാണ്, അത് പുളി കൂടുതലാണ്. അത് ഈ നാവാണ് നമ്മളെ എല്ലാം അതെല്ലാം അറിയിക്കുന്നത്. ആ നാവിൽ വരുന്ന ശക്തി തന്നെയാണ് ഈ കാഴ്ച തരുന്നതും. കാഴ്ച തരുന്ന ഒരേ ശക്തിയാണ് കേൾവി തരുന്നതും.
ആ ശക്തിയാണ് നമുക്ക് ശരീരമായും മറ്റിന്ദ്രിയങ്ങളായും എല്ലാം മാറിയിരിക്കുന്ന ഈ ഒരേ ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാതാപിതാക്കൾ മക്കളെ നല്ല ശുദ്ധിയുള്ളവരായി ഭക്തിയുള്ളവരായി ഈശ്വരവിശ്വാസമുള്ളവരായി വളർത്തണം. ഈ നേരമെടുക്കുമ്പോൾ മീൻ പിടിക്കാൻ വിടും. അത് ശുദ്ധമായ ഒരു കർമ്മമാണ്. വേറെ എന്തെല്ലാം ബിസിനസ് കിടക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വരുന്ന വരുത്താൻ അവന് എളുപ്പം എല്ലാം നശിച്ചതാണ്. തള്ളയ്ക്ക് ഭയങ്കര രീതിയിൽ വരെ അവരുടെ വീട്ടിൽ അവൻ വെട്ടി വണ്ടി തന്നെ എടുത്തു. അപ്പോൾ കുറേ കപ്പ മേടിച്ചുകൊണ്ട് പോയാലും കായംകുളം കമ്പോളത്തിൽ വിൽക്കാമെന്ന് കമ്പോളമാണ്. ഇനിയോട്ട് പിന്നെ കുറേ നാളികേരം എടുത്തുകൊണ്ടെന്നാലും വിൽക്കാം. അവൻ പെട്ടെന്ന് പണം ഉണ്ടാക്കണം. അവൻ ചെന്ന് കുറേ മീനെടുത്തു. മീൻ എടുത്ത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുക. അതീ പഴുത്തത് അവൻ കച്ചവടക്കാരല്ലേ, മീൻകാരല്ലേ. അവന്മാരിഞ്ഞിട്ട് വന്ന് പിടിച്ചവന് കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് ദിവസം നല്ല അഞ്ചാറ് അടിയും കൊടുത്തു. എളുപ്പം പണം ഉണ്ടാക്കാൻ പോയതാണ്. അതാ അതിൻ്റെ കുഴപ്പം. നല്ല കച്ചവടം എന്തൊക്കെ കിടക്കി, നാറുന്നത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും കിടക്കുന്നു. മത്സ്യമാംസത്തിൽ ഉപയോഗിക്കാൻ പാടില്ല മനുഷ്യൻ. മനുഷ്യൻ നാറുന്നത് ഇതുകൊണ്ടാണ്. അവന് വിയർപ്പ് പോലും നാറുന്നത് ഇങ്ങനെ ചില ദോഷ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഉപേക്ഷിക്കണം. ഈ ശരീരം നമുക്ക് ചുമക്കൊണ്ട് നടക്കണ്ടേ. അതിനനുസരിച്ച് ആരോഗ്യം നിൽക്കത്തക്ക വണ്ണമേ ആഹാരം കഴിക്കാവൂ, ശരീരം പോഷിക്കാവൂ. ശരീരം വണിക്കുന്നത് രോഗം മറ്റൊന്നുമല്ല. ഇങ്ങനെ രോഗികളായി വരുന്നവർ പിന്നെ മത്സ്യമാംസത്തിന് ഉപയോഗിക്കാനേ പാടില്ല. അതിന് നാറ്റമേ ചിലർക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ വേണ്ടാത്തതെല്ലാം കളയുകയും വീണെന്ന് നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ നമ്മൾ എത്ര വലിയവരായാലും വലിയ ഒരു കഥയുമില്ല. അതാണ് കിടക്കുന്നതുകൊണ്ടില്ലേ. എന്തുമാത്രം ദൈവം ഈ ഭഗവാനാണ് ഇതെല്ലാം അടച്ചിട്ടത് ഒരു മനസ്സിലാവുന്നുണ്ട്. പ്രളയവും അതേക്കായി വലിയ മഹാമാരി രോഗമല്ലേ വന്ന് വീണ് കിടക്കുന്നേ. ഇന്നലത്തെ പത്രത്തിൽ യൂറോപ്പിലെ ന്യൂസിലൻഡ് മുതലുള്ള രാജ്യങ്ങളിൽ ഈ കോവിഡിൻ്റെ മൂന്നാം തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാർ രോഗികളാകുന്നു. മൂന്നാലഞ്ച് രാജ്യത്തിൻ്റെ പേര് പറയുന്നു, ന്യൂസിലൻഡ് സഹിതം. ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ യൂറോപ്പിലെ, അവിടെ എല്ലാം മൂന്നാം തരംഗം ശക്തമായിരിക്കുക. ഇവിടെയൊന്നും വിട്ടുമാറിയിട്ടുണ്ടോ? ഇവിടെ രോഗം വിട്ടുമാറിയിട്ടില്ലല്ലോ. ഇത് വിട്ടുമാറത്തില്ല. അതിന് കാരണം ഇനി ഇതിൻ്റെ പിതൃക്കളല്ലേ വരുന്നത്. ചത്തു കഴിഞ്ഞ് മൂടപ്പെട്ടവർ ഒരു വർഷം കഴിയുമ്പോൾ അവരെ അടിച്ച് ധരിപ്പിക്കുക ഭഗവാൻ. ന്യൂസിലൻഡിലും ബ്രസീലിലും ഒക്കെ ഒരുപാടെണ്ണം മരിച്ചു വീണ സ്ഥലങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. വിസ എടുത്തു അല്ലെ വാക്സിൻ എടുത്തതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചാടുണ്ടാവും. അത് വായു വാതങ്ങൾ പൊക്കോളും ശരീരത്തിൽ നിന്ന്. അതൊരു പ്രതിരോധ ശക്തിയാണെന്ന് കരുതാനേ പറ്റുന്നത്. എന്തുമാത്രമാണോ ചാത്തുകൊണ്ടിരിക്കുന്നത്. ദൈവമില്ലാത്തതിൻ്റെ, ദൈവചിന്തയില്ലാത്തതിൻ്റെ പ്രതിഫലനങ്ങളാ കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ, അനുപമി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കുഞ്ഞിനെ രണ്ടോ മൂന്നോ ദിവസമായി പ്രസവിച്ചു കഴിഞ്ഞ് അതിന് അവിടെ അമ്മയോ അച്ഛനൊക്കെയാണ് വിറ്റേന്ന് പറയുന്നത്. ആർക്കാണ്ടൊക്കെ കൊണ്ട് വിറ്റു, പണം മേടിച്ചു. ഇപ്പം സർക്കാർ ചുറ്റി, ശിശുസമിതിക്കാർ ചുറ്റി, സഹകരണം ചുറ്റി. അവിടെ ആ കൊച്ചിൻ്റെ തള്ള കിടന്ന് സത്യാഗ്രഹം ഇപ്പോൾ കിട്ടിയെന്നാണ് പറയുന്നത്. രാജ്യം നാറുക, ഇതൊക്കെ നിങ്ങൾ പറയുന്നത് രാജ്യം നാറുക. ഇത്രയേ ഉള്ളല്ലോ നിങ്ങളെന്നല്ലേ അറിവുള്ള രാജ്യക്കാർ പറയുന്നത്. ഒരു കുട്ടിയെ കിട്ടാൻപാടെ, കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിൽക്കുക, വിറ്റുകഴിഞ്ഞാൽ അതിനെ ആരാ വളർത്തുന്നത്? ആരെങ്കിലും ഒക്കെയാ വളർത്തുന്നത്? അതിൻ്റെ അച്ഛനും അമ്മയാണോ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നുണ്ടോ? കുറേ ചോറും കഞ്ഞിയൊക്കെ കൊടുത്ത് പഠിപ്പെടുത്തി പഠിപ്പിക്കാറും. പക്ഷേ അതിന് വേണ്ട ആത്മീയ വിദ്യാഭ്യാസമൊന്നും ഇവരൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടോ? അതൊന്നും കൊടുക്കാൻ പോകുന്നില്ല അവരൊന്നും. അവർക്കതൊന്നും അറിയത്തില്ല. അതല്ലേ അവരെല്ലാം മച്ചുകളായി പോകുന്നത്. ഇതെല്ലാം മാറിക്കിട്ടണമെങ്കിൽ ഈശ്വരാധീനം വേണം. അതെല്ലാം മറിഞ്ഞു നിൽക്കുക, ലോകത്ത് നിന്ന് പൊതുവേ മറിഞ്ഞു നിൽക്കുക. ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ കർമ്മങ്ങൾ, ഈ പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത്. അത് ഭക്തിയുള്ളവർക്കും പ്രാർത്ഥനയുള്ളവർക്കും അത് ഫലപ്പെടും. ഭക്തിയില്ലാത്തവർക്കും പ്രാർത്ഥനയില്ലാത്തവർക്കും ഈ ഇത് ഫലപ്പെടുത്തില്ല. 7 ദിവസം കഴിയുമ്പോൾ യജ്ഞത്തിൻ്റെ ചൈതന്യം പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും.
ഇവിടെ ഇപ്പം ഇത് കസേര എടുക്കാൻ ആൾക്കാർ വരുത്തി, പിന്നെ കർമ്മം അവരിറങ്ങി കഴിഞ്ഞ് വെള്ളം വീശി കഴിഞ്ഞാൽ നടന്നത്. ഭഗവാൻ പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരികയായിരുന്നില്ല. അങ്ങനെ എത്രയും ശുദ്ധത വീട്ടിലും വ്യക്തികൾക്കും വീണം ഗുരുദേവൻ്റെ തത്വദർശനങ്ങളാണ്. അദ്വൈത മതത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരിവിടെ തിരഞ്ഞെടുത്ത സ്ത്രീകളൊക്കെ അങ്ങോട്ട് വയ്യ എന്ന് പറഞ്ഞിരിക്കാതെ കുറച്ച് നോട്ടീസും ലഘുരേഖകളും കുറച്ച് പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ ദേശത്തോ ഒന്നിച്ചോ ഇറങ്ങണം. ഇറങ്ങി ഓരോ വീടുകളിൽ കയറണം. കയറി അവരോട് ഈ നോട്ടീസുകളും ചെറിയ ചെറിയ പുസ്തകങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ജാതി മതഭേദമല്ല എല്ലാ വീട്ടിലും കയറണം. ഈ ഒരു ദൈവമുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അധികം പേർക്കും മനസ്സിലായിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെ പല വീടുകളിലെ ആൾക്കാരെ ചേർത്ത് ഓരോ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. അല്ല വെറുതെ പെട്ടെന്ന് തന്നാണെന്ന് വിചാരിക്കുന്നില്ല. കാളി ഉള്ളാനൊന്നുമല്ല, കാളി ഇപ്പോഴേ ഒന്ന് തുടങ്ങി. ഈ വിശ്വാസങ്ങളെല്ലാം മാറ്റി ദൈവം മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുമ്പോൾ എല്ലാ ചലനങ്ങളും നിൽക്കും.